ഇടോടിയിൽ സ്വകാര്യ മൊബൈൽ കമ്പനി സൗത്ത് ജൂനിയർ ബേസിക് സ്കൂളിന് സമീപത്തെ ബ്ലൂ സ്റ്റാർ കം ട്രാൻസ്മിഷൻ സ്ഥാപിക്കുന്നതിനെതിരെ നാട്ടുകാർ മനുഷ്യച്ചങ്ങല തീർത്തു. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ടവർ സ്റ്റേഷൻ അനുവദിക്കില്ലെന്ന് മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്തവർ പ്രതിജ്ഞയെടുത്തു. വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലും തൊഴിൽശാലകളിലും ജോലി ചെയ്യുന്നവർ കണ്ണികളായി. കർമ്മസമിതി ജനറൽ സെക്രട്ടറി സി കെ രാജൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അത്തരം പ്രവർത്തനങ്ങളെ ജനകീയ കൂട്ടായ്മയോടുകൂടി എതിർത്ത് തോൽപ്പിക്കുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ ഭാഗത്ത് റിലയൻസിലെ ഒരു മൊബൈൽ ടവറുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ആളുകൾ പറയുന്നത് നമ്മുടെ ഭാഗത്ത് മൊബൈൽ ടവർ വീണ്ടും വരാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അന്വേഷിച്ച് നോക്കുമ്പോൾ സംഗതി സത്യമാണെന്ന് ഞങ്ങൾക്ക് ഇവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകന്മാർക്കെല്ലാം മനസ്സിലായി. അതിൻ്റെ ആ പ്രശ്നത്തിൽ ഇവിടെ ഈ ടവർ ഇവിടെ ഭഗവതി കോട്ടകൽ അമ്പലത്തിൻ്റെ ഇടവടിയുള്ള ഭഗവതി കോട്ടകൽ അമ്പലത്തിൻ്റെ മുമ്പിൽ കുഴിച്ച് എല്ലാവിധ പ്രവർത്തന അതിൻ്റെ സാങ്കേതിക ടവറിൻ്റെ പ്രാരംഭഘട്ട പണികളൊക്കെ തുടങ്ങി. അതിനെതിരെ അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ പ്രതികരിച്ചതും പ്രതിഷേധം അറിയിച്ചതിൻ്റെ പേരിൽ അത് അവിടെ നിന്ന് മാറ്റി. രണ്ടാമതായി ഇതേ ടവർ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ തെക്ക് ഭാഗത്തുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥാപിക്കാനുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോയി. അവിടെ ജനങ്ങൾ പോയി അതിനെ എതിർത്ത്, അങ്ങനെ ഇത് നാട്ടിൽ നിന്ന് പോയെന്ന് മനസ്സിലാക്കി ആളുകൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു. എന്തായാലും ഇവിടെ പ്രവർത്തിക്കില്ല. അങ്ങനെയാണ് ഈ ഉയ്യാൽ പറമ്പിന്റെ ഉയ്യാൽ അജിത്തിന്റെ വീട്ടുമുറ്റത്ത് ഈ വളരെ ആരും അറിയാത്ത രീതിയിൽ രാത്രികാലങ്ങളിലും മറ്റും പ്രവൃത്തി നടത്തി. ആഴ്ചകൾക്ക് ശേഷമാണ് ഈ ഇതിന്റെ സംഘാടകർ അറിയുന്നത്, ഇതിന്റെ ആക്ഷൻ കമ്മിറ്റി ആൾക്കാർ അറിയുന്നത് ഇങ്ങനെ ഒരു റിലയൻസിന്റെ ഒരു ടവറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. അതിന്റെ പണി ഏതാണ്ട് അരഭാഗം തുടങ്ങിക്കഴിഞ്ഞു. വാർഡ് കൗൺസിൽ എ കെ സദാനന്ദൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഷാജി പുളിയുള്ളതിൽ, സി കെ രാജൻ, സി എൻ രമേശൻ, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളായ എൻ കെ ലക്ഷ്മണൻ, ഗോപിനാഥ്, രൂപരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വടകരയുടെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ ഈ ബൂസ്റ്റർ ടവർ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനെതിരെ ഞങ്ങൾ അവരെ സമീപിച്ച് പറഞ്ഞെങ്കിലും വ്യക്തമായ യാതൊരു കാര്യങ്ങളും പറയാതെ അവരുടെ പ്രവർത്തികൾ പോലും രാത്രി സമയങ്ങളിലാക്കിക്കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വടകരയുടെ മിക്ക ഭാഗങ്ങളിൽ 4G ലൈനിന് വേണ്ടി നടത്തുന്ന പോസ്റ്റുകൾ പോലും മുഴുവൻ ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ പോലും തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം, ആരാണ് ഇതിന് അനുമതി കൊടുത്തതെന്നോ ഏത് രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത് എന്നൊന്നും ആർക്കും അറിയില്ല. വടകരയുടെ നഗരത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി വരുത്തുന്ന രീതിയിൽ, മുഴുവൻ ജീവജാലങ്ങളുടെയും ജീവിതത്തെ പോലും ബാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായി ഈ മുന്നോട്ട് പോകുന്ന റിലയൻസ് കമ്പനിക്കാരുടെ അധികൃതരോട് ഞങ്ങൾ ഇത് അപേക്ഷിച്ചപ്പോൾ ഇത് എടുത്തു മാറ്റണം, നിങ്ങൾ സ്ഥാപിക്കരുത് പറഞ്ഞപ്പോൾ ചോദിക്കാൻ വന്ന ആളുകളെപ്പോലും പ്രതികളാക്കിക്കൊണ്ട് അവരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഭീഷണിയുടെ സ്വരത്തിൽ മുഴുവൻ ജനങ്ങളുടെയും വായ് മുടിക്കെട്ടുന്ന അവസര ഒരു ഒരു രീതിയാണ് റിലയൻസ് കമ്പനിക്കാരും അതിൻ്റെ മറ്റുള്ള ആൾക്കാരും നടത്തിയത്.